തമിഴ്നാടല്ല കേരളമാണ്, കാരണം നമ്മുടെ റോഡ് കണ്ടിഷൻ അറിയാം. ഇത് നമ്മുടെ കേരളമാണെന്നുള്ളത്, ഇത് തമിഴ്നാടിൽ പോയിടാത്ത റോഡാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന തമിഴ്നാടിലെ റോഡാണ് വാൽപ്പാറയുള്ളത്, അടിപൊളിയാണ്. കേരള റോഡ് ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് കേരള റോഡാണ്, അടിപൊളിയാണ്. അപ്പോൾ ഏതാണ് ന്യൂയോർക്കിലെ സെറ്റപ്പ് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. അപ്പം നമ്മൾ ഈ കാണുന്ന തമിഴ്നാടിലെ റോഡാണ് വാൽപ്പാറയുള്ളത്, അടിപൊളിയാണ്. കേരള റോഡ് ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് കേരള റോഡാണ്, അടിപൊളിയാണ്. അപ്പോൾ ഏതാണ് ന്യൂയോർക്കിലെ സെറ്റപ്പ് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. ഹലോ ഫ്രണ്ട്സ്, ടൈം ഡാഡ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ കണ്ടിരിക്കുന്നത് വാൽപ്പാറ മലക്കപ്പാറ സീരീസിൻ്റെ ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ലൈക്ക് ചെയ്യാൻ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്റ്റേറ്റ് ഹൈവേൻ്റെ ആ മാപ്പാണ്. അപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, ആക്ച്വലി നമ്മൾ പൊള്ളാച്ചി വരെ പോകുന്നില്ല, വാൽപ്പാറ വരെ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെപ്പാക്കലാം. ഈ വീഡിയോൻ്റെ പ്രീവിയസ് എപ്പിസോഡ് കാണാത്ത ദയവായി പ്രീവിയസ് എപ്പിസോഡ് കാണണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ അപ്പം നമുക്ക് കാണാം. അപ്പം നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് കൊടും വനത്തിലൂടെയാണ്. ആക്ച്വലി റൂട്ട് ആരംഭിക്കുന്നത് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് നേരെ നമ്മുടെ അതിരപ്പള്ളി, അതിരപ്പള്ളിയിൽ നിന്ന് നേരെ വാരച്ചാൽ ഏകദേശം ഒരു 50-40 കിലോമീറ്ററാണ് നമ്മൾ കൊടും വനത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നതാണ്. അപ്പം നമുക്ക് ഈ റോഡിനെ പറ്റി ഡീറ്റെയിൽസ് കേൾക്കാം. ആക്ച്വലി നമ്മുടെ റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ട് ഏകദേശം ഒരു 3 കൊല്ലത്തോളമായി. ഇതുവരെ റോഡിൻ്റെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ നമ്മൾ ഈ പോകുന്ന റോഡിൽ നല്ല രീതിയിലുള്ള കിടുക്കാച്ചി പൊടിയും പിന്നെ റോഡ് കണ്ടീഷൻ വളരെ വളരെ മോശമാണ്. ഇവിടെ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, കാരണം ആ ചെക്കാടുകളിൽ നിന്നൊക്കെ ചെടികളിൽ തന്നെ ഈ പോണ പൊടി അടിച്ചിട്ട് ഉള്ള കളറാണല്ലോ വെള്ള പോലെ പച്ച ഇലകളൊക്കെ, നല്ല രീതിയിലുള്ള പൊടിയുണ്ട് ഈ ഭാഗത്ത്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര മോശമാണ് റോഡ് കണ്ടീഷൻ. എന്തായാലും ഒരു 5-6 കൊല്ലത്തിനുള്ളിൽ തന്നെ ഈ ടാറിംഗ് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ വീഡിയോൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ കണ്ടായിരുന്നല്ലോ റോഡിൻ്റെ ടാറിംഗ് വർക്ക്, നമ്മുടെ ഈ റൂട്ടിൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ വർക്കേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് അടുത്ത രണ്ട് ഇലവനം എന്നാണ്. പിന്നെ ആ കോൺട്രാക്ടറിൻ്റെ ഓൺ പ്രോപ്പർട്ടി വിറ്റിട്ടാണ് ഇപ്പോൾ ടാറിയണമെന്ന് അറിയാൻ പറ്റിയായിരുന്നത്. എന്തായാലും അപ്പം നമുക്ക് ഇനി ഈ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. ആക്ച്വലി ഈ റോഡിൻ്റെ ടാറിംഗ് വർക്ക് സ്റ്റാർട്ടായിട്ട് ഏകദേശം ഒരു 3 കൊല്ലത്തോളമായി, എന്നിട്ട് പോലും ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. 1 കിലോമീറ്റർ ടാറിയാനായിട്ട് ഏകദേശം 1 കോടി രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എന്തായാലും ടാറിംഗ് നല്ല അടിപൊളി ചെയ്യുന്നുണ്ട്, അത് കണ്ടായിരുന്നു. എന്തായാലും പേയ്മെൻറ്റ് ഡിലേ കാരണമാണ് വൈകുന്നത്. അപ്പോഴെന്തായാലും നമുക്കപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ നമുക്ക് ഇനി റോഡിനെ പറ്റിയുള്ള ഹിസ്റ്ററിയും ഡീറ്റെയിൽസും കേൾക്കാം. സംസ്ഥാന പാത 21 SH 21 അല്ലെങ്കിൽ ചാലക്കുടി മലക്കപ്പാറ റോഡ് ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സംസ്ഥാന പാതയാണ്. അത് ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാടിന്റെ അതിർത്തിയിൽ മലക്കപ്പാറയിൽ അവസാനിക്കുന്നു. ഷോളയർ റിസർവോയറിലൂടെ ഭൂരിഭാഗം ഭാഗവും കടന്നുപോകുന്ന റോഡിന് 86.0 കിലോമീറ്റർ 53.4 മൈൽ നീളമുണ്ട്. ഒന്ന് ഏറ്റവും മനോഹരമായ മഴക്കാടുകളിലൂടെ കടന്നുപോകുന്ന ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകൃതിരമണീയമായ റൂട്ടുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. 2 അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഈ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിലെ വാൽപ്പാറ പൊള്ളാച്ചി റോഡുമായി ബന്ധിപ്പിക്കുന്നു. തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് NH 544 ചേരുന്നു. തുടർന്ന് അതിരപ്പള്ളി പാതയിൽ പ്രവേശിച്ച് വെറ്റിലപ്പാറയിലൂടെ കടന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരുന്നു. അതിരപ്പള്ളിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ വാഴച്ചാലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് അത് വാഴച്ചാൽ മലക്കപ്പാറ സ്ട്രെച്ചിലേക്ക് പോകുന്നു. 3 ഇവിടെ നിന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഇരുചക്ര വാഹനങ്ങൾക്ക് 6 മുതൽ 4 വരെ മാത്രമേ വാഹനങ്ങൾ അനുവദിക്കൂ. തുടർന്ന് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലാണ് റോഡ് എത്തുന്നത്. ഇത് മലക്കപ്പാറയ്ക്ക് സമീപം അവസാനിക്കുകയും അവിടെ നിന്ന് കുറച്ചു ദൂരം വാൽപ്പാറ പൊള്ളാച്ചി റോഡ് ആരംഭിക്കുകയും ചെയ്യുന്നു. വാഴച്ചാൽ മലക്കപ്പാറ ചാലക്കുടി പുഴയുടെ തീരത്താണ്. ഈ പ്രദേശം കൊടും കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നതിനാൽ കേരള വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വനത്തിനുള്ളിലെ അനധികൃത പ്രവേശനം നിരോധിക്കുകയും ശിക്ഷാർഹവുമാണ്. ചാർപ്പ വെള്ളച്ചാട്ട വ്യൂ പോയിന്റ്, പെരിങ്ങൽകുത്ത് ഡാം റിസർവോയർ വ്യൂ പോയിന്റ്, ആനക്കയം പാലം, ഷോളയർ ജലവൈദ്യുത നിലയം, നെല്ലിക്കുന്ന് വ്യൂ പോയിന്റ് എന്നിവ ഈ പാതയിലാണ്. ഈ പ്രദേശത്തെ മനുഷ്യവാസം ചില ഒറ്റപ്പെട്ട ആദിവാസി കുഗ്രാമങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേട്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മലക്കപ്പാറ ഏരിയ തന്നെയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വരുന്ന ഒരു കിടുക്കാച്ചി കാടിനകത്തുള്ള ഒരു ചെറിയൊരു കുഗ്രാമമാണ്. അപ്പോൾ നമുക്കിനി മലക്കപ്പാറനെ പറ്റിയുള്ള ഹിസ്റ്ററി കേൾക്കാം. അപ്പോൾ ഇവിടെ 2 കിലോമീറ്ററും കൂടി ദൂരമുണ്ട് നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക്.
മധ്യ കേരളത്തിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾക്കിടയിലെ പ്രശസ്തമായ ഒരു ഐതിഹ്യത്തെ സൂചിപ്പിക്കുന്ന ദൂതന്റെ പാറ എന്നർത്ഥമുള്ള മലയാള പദമായ മാലാഗപ്പാറ ഇൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത്. ടാറ്റ ടീയുടെ ഉടമസ്ഥതയിലുള്ള ഒരു തേയിലത്തോട്ടവും വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലും മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലും ഉൾപ്പെടുന്ന കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള വനമേഖലയും ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. വംശനാശ ഭീഷണി നേരിടുന്നതും തദ്ദേശീയവുമായ നിരവധി സസ്യജന്തുജാലങ്ങൾ മലക്കപ്പാറ പ്രദേശത്തെ വനങ്ങളിൽ കാണപ്പെടുന്നു. തുമ്പൂർമുഴി, അതിരപ്പള്ളി, വാഴച്ചാൽ, ഷോളയാർ വഴി കടന്നുപോകുന്ന സംസ്ഥാന പാത 21 ചാലക്കുടിയിൽ നിന്ന് 86 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് അട്ടക്കട്ടി, വാൽപ്പാറ, സോളയാർ ഡാം വഴി 89 കിലോമീറ്റർ അകലെയാണ് മലക്കപ്പാറ. കേരളത്തിലെ ഷോളയാർ അണക്കെട്ട് മലക്കപ്പാറയിൽ നിന്ന് 5 കിലോമീറ്റർ 3.1 മൈൽ അകലെയാണ്. ഇന്ത്യയിലെ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ് മലക്കപ്പാറ അഥവാ മലക്കപ്പാറ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അടുത്തുള്ള നഗരം ചാലക്കുടി, പൂയംകുട്ടി, തൃശൂർ. ആക്ച്വലി എയർ ഡിസ്റ്റൻസ് വരെയാണ് നമ്മുടെ പൂയംകുട്ടിയും കല്ലരുമേട് ഒക്കെ അടുത്തായിട്ട് വരുന്നത്. ശരിക്കും മരത്തിലൂടെ പോകാൻ പാടില്ല. റോഡ് വരെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 100-200 കിലോമീറ്ററോളം ദൂരം കറങ്ങി പോകാനുണ്ട്. കാട്ടിലൂടെ പോകാൻ പാടില്ല. അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് മലക്കപ്പാറയിലൂടെയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു കിടക്കാച്ചി ഗ്രാമമാണ്. അപ്പം റോഡ് കണ്ടീഷൻ നോക്കിയാൽ അടിപൊളിയല്ലേ? കുണ്ടും കുഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ പുറത്ത് നമ്മളിപ്പോഴും കേരളം തന്നെയാണ് കേട്ടോ. കാരണം കേരളത്തിലെ റോഡ് ഇങ്ങനെയാണ്, അടിപൊളിയാണ്, വേറെ ലെവലാണ്. ന്യൂയോർക്കിനെക്കാട്ടും അടിപൊളി ലെവലാണ്. പക്ഷേ ഇങ്ങനെ 3D ടെക്നോളജിയാണ് തോന്നുന്നത് വണ്ടിയുടെ സ്പീഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കറങ്ങി കൊടുക്കുന്നത് മലക്കപ്പാറയാണ്. ഇവിടെ നിന്ന് അവിടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കേരളത്തിലെ റോഡ്, സോറി, നമ്മുടെ തമിഴ്നാടിലെ റോഡ് എങ്ങനെയാണ്, ബെറ്റർ അതോ കേരളത്തിലെ റോഡാണ് ബെറ്റർ എന്നുള്ളത്. എന്തായാലും റോഡൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഒരു 5-8 കൊല്ലത്തിനുള്ളിൽ തന്നെ റോഡ് കംപ്ലീറ്റ് ആകുമെന്ന്, റോഡിൻ്റെ മെയിൻ്റെനൻസും റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് പുള്ളിയുടെ കൂടെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. ഒത്തിരി ഒത്തിരി ബിൽഡിങ്സൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ റോഡ് മാത്രമാണ് വളരെ വളരെ മോശം കണ്ടീഷനായിട്ടുള്ളത്. ആക്ച്വലി സോറി, നമ്മുടെ മൂന്നാർ അതുപോലെ തന്നെ പൂയംകുട്ടി, മാമലക്കണ്ടം, മലക്കപ്പാറ ഒക്കെ നമ്മുടെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. നല്ല പൊളി വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ നമ്മുടെ മൂന്നാർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉള്ള തീരത്തോട്ടത്തിന് അത്രയും ഭംഗി ഇവിടെ തോന്നുന്നില്ല കേട്ടോ. അത് എടുത്തേം പറയാം. എന്തായാലും മോശമാണെന്നല്ല, അടിപൊളി തന്നെയാണ്. പക്ഷേ മൂന്നാറിലെ തീരത്തോട്ട് നല്ല അടിപൊളി ഫിനിഷിങ് ആയിക്കോളൂ, നല്ല സെറ്റപ്പാണ്. പക്ഷെ ഇവിടുത്തെ റോഡ് വളരെ വളരെ മോശം കണ്ടീഷനാണ്. പുറത്തോ നമ്മളിപ്പോഴും കേരളത്തിൽ തന്നെയാണ്, തമിഴ്നാടായിട്ടില്ല. എന്തായാലും ഈ ഭാഗത്തു നിന്നൊക്കെ തേയിലത്തോട്ടത്തിൽ നിന്നൊക്കെ പുലിയിറങ്ങുന്ന തന്നെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി കാട്ടാനകളും ഈ തേയിലത്തോട്ടത്തൊക്കെ നിൽക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മ വന്നപ്പോഴത്തേക്കും കാട്ടാനിനെ കണ്ടായിരുന്നു, ഒരു ഒറ്റനെ കണ്ടു. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തോരം കാണണം എന്നൊക്കെ നോക്കാം. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാണ്ട്, പൊളി വൈബാണ്, അടിപൊളിയാണ്. ഇപ്പോഴും നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല, എത്തണേ ഉള്ളേ. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനെ അടുത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ, പൊളിയാണ്. അപ്പൊ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാറ്റാനായിട്ട് പാസ് കൊടുക്കണം. ആ പിന്നെ ഇവിടെ പാസ് കൊടുക്കണ്ട, ഇവിടെ നമ്മളിവിടെയാണ് അതിന്റെ പാസ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളുടെ പാസ് കൊടുത്തു, 4 മണിക്ക് മുമ്പ് തിരിച്ചു വന്നു പറഞ്ഞു. ചെക്ക് പോസ്റ്റൊക്കെ മാല പണ്ടത്തെ കണ്ടു പോയിട്ടുണ്ടോ. അപ്പൊ നമ്മള് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് അതിന് തമിഴ്നാട്ടിലൊക്കെ പ്രവേശിക്കണേ. ഇത് തമിഴ്നാടല്ല കേരളം, കാരണം നമ്മുടെ റോഡ് എന്തൊക്കെയാണെന്ന് അറിയാം. ഇത് നമ്മുടെ കേരളമാണെന്നുള്ളത്, ഇത് തമിഴ്നാട് പോയിടാത്ത റോഡ് ഞാൻ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ ഗോപ്രോന്റെ ബാറ്ററി ഇപ്പൊ തന്നെ തീരും. തിരിച്ചു നമ്മൾ 4 മണിക്ക് മുമ്പ് ചെക്കിൻ്റെയാണ്. ബൈക്കാരെ കാരെയും പോകുന്നു, ആരുടെയും എടുത്തിട്ടൊന്നും ഉണ്ടോ ബൈക്കാരെ ഇവിടെ നിന്ന്
അങ്ങനെ നമ്മളിതാ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടന്നു. ആക്ച്വലി ഇവിടെ നല്ല പൊളി വൈബാണ്, തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ വാട്ടി പൊളിയാണ്ട് ഒരു രക്ഷയില്ല. പക്ഷേ റോഡ് ശോകമാണ്, നമ്മളിപ്പോഴും കേരളത്തിൽ തന്നെയാണ്. കാരണം നമുക്ക് നോക്കാം തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കയറിയിട്ടില്ല, തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം റോഡ് ഏതാ ബെറ്റർ എന്നുള്ളത്, അതോ കേരളത്തിലെ റോഡാണോ അതോ നമ്മുടെ തമിഴ്നാട് റോഡാണോ ബെറ്റർ എന്നുള്ളത്. എന്തായാലും കുറച്ച് തള്ളാക്കി ഇട്ടായാലും നമ്മുടെ കേരളത്തിലെ റോഡ് ന്യൂയോർക്കിനേക്കാൾ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ റോഡിൻ്റെ കണ്ടീഷൻ ആണെന്നുള്ളത്. എന്തായാലും ഇവിടെ അടിപൊളിയാണ്ടോ, ഒരു രക്ഷയില്ല, പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ അടിപൊളി. സാധാരണ മറ്റേ മലയുടെ ടോപ്പിലൊക്കെ കാട്ടുമൃഗങ്ങളെ കാണാറുള്ളതാണ്, ഈ തേയിലത്തോട്ടത്തിലും കാട്ടുമൃഗങ്ങളെ കാണാറുള്ളതാണ്. എന്തായാലും നമ്മൾ വന്നപ്പോഴത്തേക്കും കണ്ടില്ലായിരുന്നു, നമ്മളാകെ കണ്ടത് നമ്മുടെ മലക്കപ്പാറ കാട്ടിനകത്തായിരുന്നു. പക്ഷേ അത് നമ്മുടെ പ്രീവിയസ് എപ്പിസോഡിലുണ്ട് ആനയെ കണ്ട വീഡിയോ. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ, പൊളി വൈബ്, നല്ല തണുപ്പാണെന്നുണ്ട് ഈ ഭാഗത്ത് ഉണ്ടായിച്ചത് ചൂട് സമയത്തും. അപ്പോൾ നമ്മൾ ഇനി വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോയാർ ഡാം, അതുപോലെ തന്നെ വാൽപ്പാറ, പിന്നെ മലക്കപ്പാറയിലെ കിടുക്കാച്ചി കാഴ്ചകളായിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഫോർവേഡ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി റൂട്ടിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടി കേൾക്കാം. വാൽപ്പാറ മികച്ച ഡ്രൈവിംഗ് ഡെസ്റ്റിനേഷൻ, പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച വാരാന്ത്യ യാത്രകളിൽ ഒന്നായിരിക്കും. പ്രകൃതി സ്നേഹികൾക്കും റോഡ് ട്രിപ്പ് ഭ്രാന്തന്മാർക്കും ഇത് ഏറ്റവും മികച്ച ചോയ്സ് ആയിരിക്കും. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്നാൽ പൂർണ്ണമായും വനമേഖലയിലേക്ക് പ്രവേശിക്കും. അടുത്ത 60 കിലോമീറ്ററിൽ ചില സഹവിനോദസഞ്ചാരികളല്ലാതെ മറ്റൊരു മനുഷ്യനെയും ഞങ്ങൾ കാണില്ല. മലക്കപ്പാറ അടുത്ത ചെക്ക് പോസ്റ്റാണ്, അത് ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ്. വാഴച്ചാലിൽ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്തണം. വനം വകുപ്പിന്റെ കർശനമായ നിയമം അതാണ്, അതിനർത്ഥം മരുഭൂമിയിൽ അധികനേരം കറങ്ങാൻ ഞങ്ങളെ അനുവദിക്കില്ല എന്നാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെയും വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെയും പ്രധാന ജലസ്രോതസ്സാണ് ചാലക്കുടിപ്പുഴ. ഇതും ഒരു പരിധിവരെ റോഡുകളെ പിന്തുടരുന്നു. ഇത് റൂട്ടിന്റെ ഭംഗി വർദ്ധിപ്പിക്കും. റൂട്ടിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഷോളയാർ അണക്കെട്ട്. അണക്കെട്ട് മിക്കവാറും അടച്ചിരിക്കും. മുകളിലേക്കുള്ള വഴിയിലെ പല സ്ഥലങ്ങളിൽ നിന്നും അത് ദൃശ്യമാകും. അവ വഴിയിലെ ചില ഫോട്ടോ സ്പോട്ടുകളാണ്. വാൽപ്പാറയിലേക്കുള്ള റോഡുകൾ നന്നായി പരിപാലിക്കപ്പെടുന്നു, എന്നാൽ വളരെ ഇടുങ്ങിയതും ബൈക്കുകൾക്കും കാറുകൾക്കും ഏറ്റവും അനുയോജ്യമാണ്. യാത്രയ്ക്കായി ഒരു ഇരുചക്ര വാഹനം തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള എന്റെ വ്യക്തിപരമായ നിർദ്ദേശം. അതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റൂട്ട് പര്യവേക്ഷണം ചെയ്യാൻ കഴിയും. കാഴ്ചകൾ കാണാനോ മറ്റോ ഇല്ലാത്തതിനാൽ വാൽപ്പാറ സവാരി ബൈക്ക് യാത്രക്കാർക്കുള്ളതാണ്. എല്ലാം യാത്രയെക്കുറിച്ചാണ്, നിങ്ങൾ എങ്ങനെ യാത്ര ആസ്വദിക്കുന്നു, ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചല്ല. കുരങ്ങുകളും ആനകളും റോഡുകളിലെ പതിവ് കാഴ്ചകളാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഗൗറുകളെയും കണ്ടേക്കാം. വനപാതയിൽ പ്രവേശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതിരാവിലെയാണ്. ചെക്ക് പോസ്റ്റ് രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കും. അതിനാൽ നിങ്ങൾ ഒരു സാഹസിക യാത്രയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ചെക്ക് പോസ്റ്റ് മുറിച്ചു കിടക്കാൻ ആദ്യം പോകുക. നിങ്ങൾ വാൽപ്പാറയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സവാരിയുടെ ആദ്യ പകുതി മാത്രമേ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളൂ. അടുത്ത ഭാഗം വാൽപ്പാറയിൽ നിന്ന് ആളിയാറിലേക്കുള്ളതാണ്. 40 ഹെയർപിൻ റൂട്ട് ആളിയാർ അണക്കെട്ടിൻ്റെയും അടുത്തുള്ള പട്ടണങ്ങളുടെയും മനോഹരമായ മുകൾത്തട്ടിൽ നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. നീലഗിരി തഹറുകൾ ഈ റൂട്ടിൽ സുലഭമാണ്, എന്നാൽ കുരങ്ങുകളെപ്പോലെ മലകയറാനുള്ള തിരക്കിലായതിനാൽ അവ വിനോദസഞ്ചാരികളോട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. സാധാരണ സീനല്ലാത്ത റൂട്ട് ക്രോസ് ചെയ്യുമ്പോഴേക്കും അവർ കൂട്ടം കൂടി. ഞാൻ വാൽപ്പാറയിൽ ഏകദേശം 3-4 തവണ വന്നിരുന്നു, എന്നാൽ കഴിഞ്ഞ തവണ മാത്രമാണ് ഈ വഴിയിലൂടെ കറങ്ങുന്നത് ഞാൻ കണ്ടത്. ഇപ്പൊ റോഡ് എങ്ങനെ ഉണ്ട് നോക്കിയേ, നമ്മ കേരളം അങ്ങനെ തമിഴ്നാട്ടിലോട്ട് കയറി ഇങ്ങനെയുണ്ട്. നീ പറയാം വ്യത്യാസം എന്നോടാ പറഞ്ഞത്, കേരളം അങ്ങനെ പൊക്കെ ഉണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ട്രോള് ചെയ്താന്നും അങ്ങനെ നമ്മളിപ്പോ തമിഴ്നാട് കയറിയപ്പോ റോഡിന്റെ കണ്ടിഷൻ മാറിയതെന്താ? അതാണ് നമ്മള് നമ്മളോട് കേരളത്തിന്റെ പ്രത്യേകത. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ തമിഴ്നാട് കേരള ബോർഡർ ക്രോസ് ചെയ്തല്ലോ. അപ്പോൾ കേരളത്തിലെ റോഡിൻ്റെ കണ്ടീഷനും നമ്മുടെ തമിഴ്നാടിൻ്റെ റോഡ് കണ്ടീഷനും കണ്ടായിരുന്നല്ലോ. എന്തായാലും കേരളം തന്നെയാണ്ട് ന്യൂയോർക്കിനെ കാട്ടും കിടക്കാച്ച റോഡുകളുള്ളത്, അത് ഈ വീഡിയോ കടത്ത് മനസ്സിലായാലോ. അപ്പൊ നമുക്ക് ഈ റോഡിനെ പറ്റിയുള്ള ഇസ്തരി കേൾക്കാം. തമിഴ്നാട് സർക്കാർ ആളിയാറിൽ നിന്ന് വാൽപ്പാറയിലേക്ക് ബസ് സർവീസ് നൽകുന്നു. ഇത് തീർച്ചയായും വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഈ റൂട്ടിൽ ഒരു ബസ് കൈകാര്യം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ധീരഹൃദയങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഘട്ട് താഴ്വരയിലാണ് അലിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. താഴേക്ക് പോകുന്ന വഴിയിലെ നിരവധി ഹെയർപിന്നുകളിൽ നിന്നുള്ള അതിശയകരമായ കാഴ്ചയാണ്. നിങ്ങളുടെ വൈൽഡ് സഫാരി അവസാനിക്കുന്ന അവസാന ചെക്ക് പോയിന്റാണ് അലിയാർ ചെക്ക് പോസ്റ്റ്. നിങ്ങൾ തീർച്ചയായും ഇവിടെ തിരിച്ചെത്തും, കാരണം ഒരൊറ്റ ഡ്രൈവ് കൊണ്ട് നിങ്ങൾ ഈ റൂട്ടിൽ പ്രണയത്തിലാകും.
ഇവിടെ എത്തുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് വാഴച്ചാലിൽ നിന്ന് വാൽപ്പാറയിലേക്കും പിന്നീട് ആളിയാറിലേക്കും പോകാം, അല്ലെങ്കിൽ ആളിയാറിൽ നിന്ന് യാത്ര ആരംഭിക്കാം. അത് നിങ്ങൾ വരുന്ന സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് വാഴച്ചാൽ. ഞങ്ങളുടെ റൂട്ട് ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ട് അതിരാവിലെ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ നിന്ന് വാൽപ്പാറ പിടിക്കാൻ 80 കിലോമീറ്റർ. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ അടുത്ത 40 കിലോമീറ്റർ ആളിയാറിലേക്ക് തുടർന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ഷോളർ ഡാമിന്റെ ഭാഗത്ത് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഷോളർ ഡാമിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കേൾക്കാം. ഷോളയാർ ഡാം ഇന്ത്യയിലെ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ മലക്കപ്പാറയിൽ ചാലക്കുടി നദിക്ക് കുറുകെ നിർമ്മിച്ച കോൺക്രീറ്റ് അണക്കെട്ടാണ്. 1, 2 പ്രധാന ഷോളയാർ ഡാം, ഷോളയാർ ഫ്ലാങ്കിംഗ്, ഷോളയാർ സാഡിൽ ഡാം എന്നിവ അടങ്ങുന്നതാണ് അണക്കെട്ട്. ഡാമിന്റെ ഉടമസ്ഥതയിലുള്ള KSEB ഷോളയാർ ജലവൈദ്യുത പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു. 3 പെൻസ്റ്റോക്ക് പൈപ്പുകളുള്ള പദ്ധതിയുടെ മൊത്തം സ്ഥാപിത ശേഷി 54 MW ആണ്. 3, പരമാവധി സംഭരണ ശേഷി 2663 അടിയാണ്. 4, ഷോളയാർ ചാലക്കുടി പട്ടണത്തിൽ നിന്ന് 65 കിലോമീറ്റർ അകലെയാണ്. 5, ഷോളയാർ അണക്കെട്ടിന് മുകളിലുള്ള അണക്കെട്ട് തമിഴ്നാടിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പർ ഷോളയാർ അണക്കെട്ടായിരുന്നു. ഷോളയാർ ഡാം, ഷോളയാർ സാഡിൽ ഡാം, ഷോളയാർ ഫ്ലാങ്കിംഗ് അണക്കെട്ട് എന്നിവ 1965 കമ്മീഷൻ ചെയ്തു. 8.705 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ അണക്കെട്ടിന്റെ നീളം 430.60 മീറ്റർ ആണ്. ഷോളയാർ അണക്കെട്ടിന് 66 മീറ്റർ ഉയരവും 430 മീറ്റർ വീതിയുമുണ്ട്. 6, ഷോളയാർ ഫ്ലാങ്കിംഗ് ഡാമിന് ഫൗണ്ടേഷനിൽ നിന്ന് 18 മീറ്റർ ഉയരമുണ്ട്, 109 മീറ്റർ നീളമുണ്ട്. 7, ഷോളയാർ സാഡിലിന് 259 മീറ്റർ ഉയരവും 109 മീറ്റർ വീതിയുമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഷോളയാർ ഡാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേട്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് വാൽപ്പാറ ഭാഗത്തേക്കാണ്. അപ്പോൾ വാൽപ്പാറയിലൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കേൾക്കാം. എന്തായാലും ഇവിടെ അടിപൊളിയാണ്, ഡാമിനെ നല്ല പൊളി വ്യൂ എന്നൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. റോഡിന് അത്യാവശ്യം നല്ല വീതിയുണ്ട്. റോഡൊക്കെ നല്ല കിടുക്കാച്ച കണ്ടീഷനാണ്, സൂപ്പറാണ്. പക്ഷേ എയർപിൻ ആയതുകൊണ്ട് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. നല്ല കുത്തനെ ഏറ്റവും വളവ് നിരുവാക്കിയാണ്. പിന്നെ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് നമ്മുടെ മങ്കി ഫോൾ ഭാഗത്തേക്ക് എത്താനായിട്ട്. എന്തായാലും നമ്മൾ അവിടെ വരെ എത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചയും കാണാം, പിന്നെ നമുക്ക് വാൽപ്പാറേനെ പറ്റിയുള്ള ഇസ്റ്ററിയും കേൾക്കാം. നമ്മൾ ഫസ്റ്റ് ടൈം ഇതിലെ പോയപ്പോൾ റോഡിന് ഇത്രയും വീതി ഒന്നും ഉണ്ടായില്ലായിരുന്നു. പിന്നെ റോഡ് ഇത്രയും വീതി കുറവായിരുന്നു. ഇപ്പോൾ നല്ല അടിപൊളി വീതിയൊക്കെ ആയിരുന്നു ഇവിടെ. പക്ഷേ എയർപിന്നാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് പോവുക. എന്തായാലും റോഡ് കണ്ടീഷൻ നല്ല സെറ്റപ്പാണ്. അപ്പം നമ്മളിതാ ഷോളയാർ ഡാമിൻ്റെ ടോപ്പ് വ്യൂലൊക്കെ എത്താനാണ്. അമ്പോ, ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡാമിൻ്റെ വ്യൂ കിട്ടും. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സമയത്ത് കടകാര്യം കണ്ടില്ലായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കിടുക്കാജി ഷോളയാർ ഡാം. നമ്മൾ ഡാമിലേക്കുള്ള എൻട്രൻസ് ക്ലോസ്ഡാണ്. പണ്ട് നമ്മൾ ഒന്ന് കയറുണ്ടായിരുന്നു, ഇപ്പോൾ എൻട്രൻസ് ക്ലോസ്ഡാണ്. പിന്നെ വെള്ളമൊക്കെ തീരെ തീരെ പറ്റി കിടക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അടുത്ത നമ്മുടെ ലക്ഷ്യം വാൽപ്പാറാണ്. അപ്പം നമുക്കിനി വാൽപ്പാറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഹിസ്റ്ററിയും കേൾക്കാം. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനുമാണ് വാൽപ്പാറ, യഥാർത്ഥത്തിൽ പൂനാച്ചിമല എന്നറിയപ്പെട്ടിരുന്നത്. ആനമല ടൈഗർ റിസർവ്, ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം, നാഷണൽ പാർക്ക്, IGWLS ആൻഡ് NP എന്നറിയപ്പെട്ടിരുന്നു. അതിനു മുമ്പ് ആനമല വന്യജീവി സങ്കേതം എന്നറിയപ്പെട്ടിരുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ ആനമലൈ മലനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3474 അടി 1059 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആകെ 56 എസ്റ്റേറ്റുകളുണ്ട്. ഫുട്ബോൾ കളി ഇവിടെ വളരെ ജനപ്രിയമാണ്. എല്ലാ വർഷവും സംസ്ഥാനതല മത്സരങ്ങൾ നടത്താറുണ്ട്. വാൽപ്പാറയിലേക്ക് 38 കിലോമീറ്റർ 24 മൈൽ അകലെയുള്ള മങ്കി ഫാൾസിൽ നിന്നാണ് അടിവാരം ആരംഭിക്കുന്നത്. മലയടിവാരത്തിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള റൂട്ടിൽ 40 ഹെയർപിൻ വളവുകളാണുള്ളത്. കേരള സംസ്ഥാന അതിർത്തി പട്ടണമായ മലക്കപ്പാറ വാൽപ്പാറയിൽ നിന്ന് 27 കിലോമീറ്റർ അകലെയാണ്. ഭൂമിയുടെ ഭൂരിഭാഗവും സ്വകാര്യ തേയില കമ്പനികളുടെ ഉടമസ്ഥതയിലാണെങ്കിലും വലിയ വനപ്രദേശങ്ങൾ അതിരുകൾക്ക് പുറത്താണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കിടുക്കാച്ചി വ്യൂ പോയിന്റ് ഒന്ന് വണ്ടി നിർത്തിയായിരുന്നു. കാരണം വണ്ടി ഓടിച്ചോടിച്ച് നമ്മൾ നല്ല ടയർഡായി. ഇരുന്നിരുന്നിരുന്നും ഓടിച്ചോടിച്ചും നല്ല രീതിയിൽ ടയർഡായപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു കിടുക്കാച്ചി സ്പോട്ടിൽ നമ്മൾ നിർത്തി. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു പൊളിക്കാഴ്ച നമുക്കിപ്പോൾ കാണാം. അപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. റോഡൊക്കെ നല്ല പൊളിയാണ് കേട്ടോ. ഒരു യാതൊരു കുണ്ടും കുഴിയോ പൊട്ടലോ ഒന്നുമില്ല. ആ വെള്ളം വഴിയൊക്കെ വഴിച്ച് നല്ല അടിപൊളി റോഡാണ്.
എന്നാലും സ്ലോയിൽ പോവുക, കാരണം നല്ല രീതിയിലുള്ള വളവും തിരിവുണ്ട്. അപ്പം നമ്മുടെ ആ ലേക്കിൻ്റെ വ്യൂ ആണ്, വെള്ളം തീരെ പറ്റി കിടക്കുന്നുണ്ട് കണ്ട. അപ്പം അച്ചയുടെ മുകളിലൊരു വെള്ളം ഉണ്ടാവും, ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും പറ്റി കിടക്കുന്നത്. ഓപ്പോസിറ്റ് ആണത് പൊളി കാഴ്ച, നമ്മുടെ ഗോപ്രോ ക്യാമറ ആയതുകൊണ്ട് അത്രയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമുക്കിനി ഇതിൻ്റെ ഹിസ്റ്ററി അങ്ങോട്ട് തുടരാട്ടാ. എന്തായാലും താഴത്തേക്ക് നല്ല രീതിയിലുള്ള ഹൈറ്റാണ് നമ്മൾ നിൽക്കുന്നത്, നല്ല പൊളി തണുത്ത കാറ്റോട് കിട്ടിക്കൊണ്ട് നിൽച്ചത്. എന്തായാലും ആ തണുത്ത കാറ്റ് തന്നെ നമുക്ക് ടയർനെസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറി കിട്ടിയായിരുന്നു. ഇത്തിരി വെള്ളം കുടിച്ചു. പിന്നെ ഇവിടെ ആരും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും കളയരുത്, നമ്മുടെ നേച്ചറെ നമ്മൾ തന്നെ കെയർ ചെയ്യുക. ആ വ്യൂ പൊളിയാണ്ട് ആ മലയുടെ വ്യൂ, പക്ഷെ നമുക്ക് ക്യാമറ കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി, ഇനി നമുക്ക് വാൽപ്പാറയെ പറ്റിയുള്ള ഹിസ്റ്ററി തുടരാം. 1846 E.K. രാമസ്വാമി മുതലിയാർ ഇവിടെ കാപ്പിത്തോട്ടം ആരംഭിച്ചത് മുതലുള്ളതാണ് ഈ പ്രദേശത്തിന്റെ ആദ്യകാല രേഖകൾ. 1864 കർണാടിക കോഫി കമ്പനി ഇവിടെ തങ്ങളുടെ കാപ്പിത്തോട്ടങ്ങൾ ആരംഭിച്ചുവെങ്കിലും അത് ലാഭകരമാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ തങ്ങളുടെ ഭൂമിയുടെ ഒരു ഭാഗം വിറ്റു. 1875 ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരനായ ബാവി എഡ്വേർഡ് 7-ാമന്റെ സന്ദർശനത്തിനായി പട്ടാളക്കാർ റോഡുകളും ഗസ്റ്റ് ഹൌസുകളും നിർമ്മിച്ചു. ഇവിടെ പട്ടാളക്കാരെ നിയമിക്കുകയും കുതിരകളെയും ആനകളെയും ഇതിനായി ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ ഒടുവിൽ സന്ദർശനം റദ്ദാക്കി. 1890 W. വിൻഡിലും നോർഡനും ബ്രിട്ടീഷ് രാജിനു കീഴിലുള്ള മദ്രാസ് സംസ്ഥാന സർക്കാരിൽ നിന്ന് വാൽപ്പാറയിൽ വലിയൊരു ഭാഗം ഭൂമി വാങ്ങി. വിൻഡിൽ പ്രദേശം കാടുകയറി ചായയും കാപ്പിയും നട്ടുപിടിപ്പിച്ചു. 250 രൂപ ശമ്പളത്തിന് കാർവർ മാർഷ് എന്ന പരിചയ സമ്പന്നനായ പ്ലാന്ററാണ് അദ്ദേഹത്തെ സഹായിച്ചത്. വാൽപ്പാറയിൽ വർഷം മുഴുവനും മഴ ലഭിക്കുന്നു. വാൽപ്പാറയിലെ സാധാരണ താപനില പരിധി വേനൽക്കാലത്ത് 25 ഡിഗ്രി സെൽഷ്യസ് പരമാവധി മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് മിനിറ്റ് വരെയും ഒപ്പം 15 ഡിഗ്രി സെൽഷ്യസ് പരമാവധി മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് മിനിറ്റ് വരെയുമാണ്. ഭൂമിശാസ്ത്രം വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് 10.37° N 76.97° A ആണ്. മധ്യ എലവേഷൻ ഹിൽ സ്റ്റേഷനായ ഇത് ഊട്ടകമുണ്ട് ഗണ്യമായി ഉയർന്നതാണ്. കൂടാതെ ശരാശരി 3914 അടി 1193 മീറ്റർ ഉയരമുണ്ട്. ഇത് കേരളത്തിലെ തൃശൂർ ജില്ലയുടെ അതിർത്തിയോട് ചേർന്നാണ്. 4. കാലാവസ്ഥ വാൽപ്പാറയിൽ നേരിയ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയുണ്ട്. ചെറിയ വരണ്ട കാലവും നീണ്ട മഴക്കാലവുമാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത്. 2011 സെൻസസ് പ്രകാരം വാൽപ്പാറയിലെ ജനസംഖ്യ 70,859 ആണ്. ഓരോ 1000 പുരുഷന്മാർക്കും 1013 സ്ത്രീകളുടെ ലിംഗാനുപാതം ദേശീയ ശരാശരിയായ 929 വളരെ കൂടുതലാണ്. 1,2564 പുരുഷന്മാരും 2,443 സ്ത്രീകളുമടക്കം ആകെ 5,007 പേർ 6 വയസ്സിന് താഴെയുള്ളവരാണ്. ജനസംഖ്യയുടെ യഥാക്രമം 59.68% പട്ടികജാതി, 1.75% എന്നിങ്ങനെയാണ് പട്ടികജാതി വർഗവിഭാഗങ്ങൾ. ദേശീയ ശരാശരിയായ 72.99% അപേക്ഷിച്ച് പട്ടണത്തിലെ ശരാശരി സാക്ഷരത 78.47% നഗരത്തിൽ ആകെ 19,017 കുടുംബങ്ങളാണുള്ളത്. 107 കർഷകർ, 4,828 പ്രധാന കർഷക തൊഴിലാളികൾ, 173 ഗാർഹിക വ്യവസായങ്ങൾ, 29,338 മറ്റു തൊഴിലാളികൾ, 3,994 നാമമാത്ര തൊഴിലാളികൾ, 71 നാമമാത്ര കർഷകർ, 341 നാമമാത്ര കർഷക തൊഴിലാളികൾ, 62 നാമമാത്ര കർഷക തൊഴിലാളികൾ, 62 പേർ എന്നിങ്ങനെ ആകെ 38,440 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. 2011 മത സെൻസസ് പ്രകാരം വാൽപ്പാറയിൽ 82.84% ഹിന്ദുക്കളും 13.51% ക്രിസ്ത്യാനികളും 3.47% മുസ്ലിങ്ങളും 0.02% സിഖുകാരും 0.01% ബുദ്ധമതക്കാരും 0.15% മറ്റു മതവിശ്വാസികളും ഉണ്ട്. വാൽപ്പാറയുടെ സമ്പദ്വ്യവസ്ഥ പ്രധാനമായും തോട്ടവിളകളെ ആശ്രയിച്ചിരിക്കുന്നു. വാൽപ്പാറയിൽ തേയില കാപ്പി എസ്റ്റേറ്റുകൾ കൂടുതലാണ്. ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഈ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നവരാണ്. 8-9 തമിഴ്നാട് സർക്കാർ IDDC യുമായി സഹകരിച്ച് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി സ്വകാര്യ റിസോർട്ട് ഹോട്ടലുകളുടെയും പാർക്കുകളുടെയും നിർമ്മാണം ആരംഭിച്ചു. 10 നിരവധി അണക്കെട്ടുകളാലും ജലവൈദ്യുത നിലയങ്ങളാലും ചുറ്റപ്പെട്ടതാണ് വാൽപ്പാറ. ഈ മലനിരകളുടെ താഴ്വാരത്താണ് അലിയാർ അണക്കെട്ട്. ഞങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ അപ്പുരാളിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പ്രധാന റോഡിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള ശാഖ കടമ്പാറയിലേക്കുള്ള റോഡിന് പുറത്താണ്. കടമ്പാറയിൽ കടമ്പാറയ അണക്കെട്ടും മലയുടെ അടിയിൽ TNEB, ഇപ്പോൾ TANGEDCO യുടെ ഒരു പ്രത്യേക തരം പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു.
ഈ കടമ്പാറൈ പമ്പ് സ്റ്റോറേജ് ജലവൈദ്യുത നിലയത്തിലേക്കുള്ള റോഡ് ഏകദേശം 2 മൈൽ മുമ്പ് ശാഖകളായി ഒരു തുരങ്കത്തിലൂടെ കടന്നുപോകുന്നു. അത് വിശാലമായ ഭൂഗർഭ പവർ സ്റ്റേഷൻ സമുച്ചയത്തിൽ അവസാനിക്കുന്നു. അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഇരട്ട പെൻസ്റ്റോക്കുകളിലൊന്നിലൂടെ ഒഴുകുന്നു. ടർബൈൻ കറക്കിയ ശേഷം മറ്റൊരു പെൻസ്റ്റോക്കിലൂടെ ശക്തമായ മോട്ടോർ ഉപയോഗിച്ച് ഡാമിലേക്ക് പമ്പ് ചെയ്യുന്നു. ലോവർ നീരാർ അണക്കെട്ടും അപ്പർ നീരാർ വിയറും കേരള അതിർത്തിക്കടുത്തായി കടമ്പാറയ്ക്ക് അപ്പുറം സ്ഥിതി ചെയ്യുന്നു. നീരാർ അണക്കെട്ടിലേക്കുള്ള റോഡിലാണ് തമിഴ്നാട് സർക്കാരിന്റെ ചിഞ്ചോള എസ്റ്റേറ്റും ഫാക്ടറിയും സ്ഥിതി ചെയ്യുന്നത്. മലേറിയ ഭേദമാക്കാൻ ചിഞ്ചോള മരുന്നിൽ ഉപയോഗിക്കുന്നു. കേരള അതിർത്തിക്കടുത്ത് പടിഞ്ഞാറ് ഭാഗത്താണ് ഷോളയാർ അണക്കെട്ട്. ഇതിന് അണക്കെട്ടിന്റെ അടിയിൽ ഒരു പവർ ഹൌസും രണ്ടാമത്തെ പവർ ഹൌസും ഏതാനും മൈലുകൾ അകലെ മനോമ്പൊള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടർബൈനുകളെ ഭ്രമണം ചെയ്യുന്ന വെള്ളം കേരളത്തിലെ പറമ്പിക്കുളം അണക്കെട്ടിലെത്തുന്നു. ഈ വെള്ളം കേരളത്തിൽ നിന്ന് ഒരു ടണൽ വഴി തമിഴ്നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. തുടർന്ന് അപ്പർ ആഴിയാർ അണക്കെട്ടിൽ അവസാനിക്കുന്ന കോണ്ടൂർ കനാൽ, സമട്ടക കാൽവായ. പൊള്ളാച്ചിയിൽ നിന്ന് 64 കിലോമീറ്റർ 40 മൈൽ അകലെയാണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഉദുമലൈപേട്ടയിൽ നിന്ന് 80 കിലോമീറ്റർ 50 മൈൽ, കോയമ്പത്തൂരിൽ നിന്ന് 110 കിലോമീറ്റർ 68 മൈൽ, ധാരാപുരത്ത് നിന്ന് 115 കിലോമീറ്റർ 71 മൈൽ, തിരുപ്പൂരിൽ നിന്ന് 130 കിലോമീറ്റർ 81 മൈൽ, മൂന്നാറിൽ നിന്ന് 154 കിലോമീറ്റർ 96 മൈൽ, ചാലക്കുടിയിൽ നിന്ന് 107 കിലോമീറ്റർ 66 മൈൽ, നെല്ലിയാമ്പതിയിൽ നിന്ന് 129 കിലോമീറ്റർ 80 മൈൽ, പാലക്കാട് നിന്ന് 110 കിലോമീറ്റർ 68 മൈൽ, തൃശൂരിൽ നിന്ന് 153 കിലോമീറ്റർ 95 മൈൽ. പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള റോഡിന് 40 ഹെയർപിൻ വളവുകളുണ്ട്. സംസ്ഥാന പാത 78 പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറയിലെത്താൻ ഏകദേശം 2 മണിക്കൂർ എടുക്കും. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഉദുമലൈപേട്ട, ധാരാപുരം, പഴനി എന്നിവിടങ്ങളിലേക്ക് TNSTC ബസ്സുകൾ സർവീസ് നടത്തുന്നു. വാൽപ്പാറ അതിരപ്പള്ളി വെള്ളച്ചാട്ടവുമായി റോഡ് മാർഗം ബന്ധിപ്പിച്ചിരിക്കുന്നു. വാൽപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് 107 കിലോമീറ്റർ ദൂരമുണ്ട്. ചെന്നൈയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള ദൂരം 597 കിലോമീറ്റർ ആയിരുന്നു കോയമ്പത്തൂരിൽ നിർത്തി. മൺസൂൺ കാലത്ത് ഏകദേശം ജൂൺ മാസത്തിൽ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് വാൽപ്പാറ. മൺസൂൺ കാലയളവിൽ ജൂൺ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളൊന്നും ഉണ്ടാകില്ല. കൂടുതലും കാട്ടുപന്നി, ഗൗറുകൾ, സിംഹവാലൻ, മക്കാക്കുകൾ എന്നിവയെ ശ്രദ്ധിക്കാം. നഗരത്തിലെ തോട്ടങ്ങൾ നിത്യഹരിത വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശം ആനകളുടെ ഇടത്താവളമാണ്. ധാരാളം പുള്ളിപ്പുലികൾ ഉള്ളതായി അറിയപ്പെടുന്നു. 12 ബംഗാൾ കടുവ, ആനകൾ, പന്നികൾ, സിംഹവാലൻ, മക്കാക്കുകൾ, ഗൗർ, പുള്ളിമാൻ, സാമ്പാർ, ഭീമൻ അണ്ണാൻ എന്നിവയാൽ ശ്രദ്ധേയമായ ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതത്തിലൂടെയാണ് പൊള്ളാച്ചിയിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള ഡ്രൈവ് കടന്നുപോകുന്നത്. ഈ പ്രദേശം വലിയ വേഴാമ്പൽ ഉൾപ്പെടെയുള്ള പക്ഷികളാൽ സമ്പന്നമാണ്. കൂടാതെ ഗ്രേവാത്തയിൽ പോലുള്ള കാലാനുസൃതമായ ദേശാടന പക്ഷികളും ഇവിടെയുണ്ട്. 13 വാൽപ്പാറ മലനിരകൾ നീലഗിരി തഹറിന്റെ ആവാസ കേന്ദ്രമാണ്. ഈ പർവ്വത ആടുകൾ ഉയർന്ന പർവ്വതനിരകളിൽ വസിക്കുകയും തുറന്ന ഭൂപ്രദേശം, പാറക്കെട്ടുകൾ, പുല്ല് മൂടിയ കുന്നുകൾ എന്നിവ ഇഷ്ടപ്പെടുന്നു. തെക്കൻ പശ്ചിമഘട്ടത്തിൽ 1200 മുതൽ 2600 മീറ്റർ വരെ ഉയരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആവാസ വ്യവസ്ഥ. അവരുടെ പ്രദേശം പണ്ട് ഈ കുന്നുകളിലുടനീളം വ്യാപിച്ചു കിടന്നിരുന്നു. പക്ഷേ വേട്ടയാടലും വലിയ തോതിലുള്ള ആവാസ വ്യവസ്ഥയുടെ നാശവും കാരണം അവ ഇപ്പോൾ ആനമലൈ കുന്നുകൾ പോലെയുള്ള ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. 14 ഇവിടുത്തെ ആന മനുഷ്യ സംഘർഷം വളരെ സൂക്ഷ്മമായ വിഷയമാണ്. തേയിലത്തോട്ടങ്ങൾ വന്യജീവികളുടെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് ആനകൾ വലിയ ദൂരം നടന്ന് ജലാശയങ്ങളിലും തീറ്റ പ്രദേശങ്ങളിലും എത്തുന്നു. വാൽപ്പാറയെ പറ്റിയുള്ള ഡീൽസ് കേട്ടായിരുന്നല്ലോ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് വാൽപ്പാറയാണ്. ആക്ച്വലി നമ്മൾ വാൽപ്പാറ വരെയും പോകുന്നുള്ളൂ. നമ്മുടെ അലിയാർ ഡാം വരെയും പോകുന്നില്ല, മങ്കിഫോളും പോകുന്നില്ല. എന്താ അടുത്ത സമയം നമുക്ക് പോകാൻ നോക്കാം. എന്തായാലും ഇവിടുത്തെ റോഡൊക്കെ നല്ല പൊളിയാണ്, തേയിലത്തോട്ടം കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ തേയിലത്തോട്ടം സെറ്റപ്പ് നമ്മുടെ മൂന്നാർ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ റോഡാണ് ശരിക്കും അടിപൊളി. നമ്മുടെ മൂന്നാർ റോഡൊക്കെ ന്യൂയോർക്കിനെക്കാണ് സെറ്റപ്പ് ആണെങ്കിലും കുണ്ടും കുഴിയൊക്കെയാണ്. എന്തായാലും അടിപൊളിയാണ് റൂട്ട്, ഒരു രക്ഷയില്ല. നമ്മൾ പോകുന്ന നട്ടുച്ച സമയത്തായിട്ടും ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ നല്ല കലക്കൻ തണുപ്പായിരുന്നു. നല്ല കിടുക്കാച്ചി തണുത്ത കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് യാതൊരു ടയർനെസ് ഒന്നും തോന്നുന്നുണ്ടായില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാടാണ്, കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ വാൽപ്പാറ വരുന്നത്. എന്തായാലും അടിപൊളി വൈബ് തന്നെ ഉണ്ടാ, ഒരു രക്ഷയില്ല. എന്തായാലും ബൈക്കിന് പോയാൽ തന്നെ നമുക്ക് ശരിക്കും ഇതിൻ്റെ ശരിക്കും നമ്മുടെ ബൈക്കിന് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും നമുക്ക് അടിപൊളി ഫീൽ കിട്ടുക. കാറിൽ പോയാലും നമുക്ക് കിട്ടത്തില്ല, അതുപോലെ തന്നെ ബസ്സിന് പോയാലും കിട്ടത്തില്ല. നല്ല കലക്കൻ ഫീലാണ് ബൈക്കിനൊക്കെ കിട്ടിയത്. പിന്നെ ഹെൽമെറ്റൊക്കെ ഒന്ന് ചെറിയൊരു പ്രയാസം തോന്നിയായിരുന്നു.
എന്തായാലും അടിപൊളി തന്നെ അത് നടുവരക്ഷയില്ല. പിന്നെ തമിഴ്നാട്ടിലൊന്നും ഹെൽമെറ്റ് നിർബന്ധമില്ലെന്ന് തോന്നുന്നു, കാരണം ഒത്തിരി ആൾക്കാർ ഹെൽമെറ്റൊക്കെ അത് തന്നെ കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മലക്കപ്പാറ ബോർഡർ ഭാഗത്ത് നമ്മുടെ കേരളത്തിൽ ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാണെങ്കിലും എല്ലായിടത്തും ക്യാമറ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് വെച്ചാണ് വന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ 10,000 രൂപ പറ്റിട്ട ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഉള്ള തമിഴ്നാടാണ്, കണ്ട ഹെൽമെറ്റൊക്കെ അത് കുറേ പേര് ഇതിലേ പോകുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ നല്ല കിടുക്കജി തേജോടെ നമ്മൾ ശരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഒത്തിരി ഒത്തിരി കടകളുണ്ടായിരുന്നു, അടിപൊളിയാണ്. നമ്മൾ വാൽപ്പാറ വരെ പോകുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റും വാൽപ്പാറ അടുത്ത് തലയിട്ടുണ്ട്. വാൽപ്പാറ ഒരു ടൗണാണ് നമ്മുടെ കോയമ്പത്തൂരുള്ളത്, അടിപൊളി സ്പോട്ട്. ഇവിടുത്തെ എന്തായാലും നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിതാ വാൽപ്പാറ എത്തി, ഈ കാണുന്നതാണ് വാൽപ്പാറ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഈ വാൽപ്പാറ സീരീസ് തീർന്നു. എന്തായാലും നമ്മുടെ അയ്യർ ഡാമിലോടും പിന്നെ മങ്കി ഫോളിലേക്ക് ഉള്ള നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.